എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഓക്സിജൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് എസ് എ മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിലെ പാർട്ട് ബി, സിലബസിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ വൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എലമെന്ററി സെറ്റ് തിയറി എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അതിൽ പ്ലസ് വൺ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ്, ഗണങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ സെറ്റിൻ്റെ അഞ്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അഞ്ച് ടോപ്പിക്കുകൾ, അഞ്ച് വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള മലയാളം ടേംസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചു, ഒരു വീഡിയോ പറഞ്ഞു. ഇത് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സബ്സെറ്റാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സബ്സെറ്റിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മലയാളം വേർഡ്സ് നമുക്ക് ഇവിടെ നോക്കാം. ഇനി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ആ മൂന്നാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, എന്നിട്ട് അതുപോലെ ടോപ്പിക് വൈസ് പഠിച്ച് മനസ്സിലാക്കി പോവാം. ഇനി ഇന്നലെ നിങ്ങൾ കണ്ട മനസ്സിലാക്കിയ ടോപ്പിക് സബ്സെറ്റ് അല്ലേ. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും അല്ലേ. എയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ് സെറ്റ് ആണ്. അതിന്റെ മലയാളം ശ്രദ്ധിച്ചോളൂ, ഉപഗണങ്ങൾ, സബ്സെറ്റ്സ്, ഉപഗണം. ഓക്കെ, എ എന്ന് പറഞ്ഞത് എ ബിയുടെ ഉപഗണമാണ് അല്ലേ. ഉപഗണം, ഓക്കെ, എ ബിയുടെ ഉപഗണമാണ് എന്നാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ബീനെ നമ്മൾ എന്താ പറയുക? സൂപ്പർ സെറ്റ് എന്ന് പറയും അല്ലേ. സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയില്ലേ, ബി ഈസ് കോൾഡ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയും. അതിൻ്റെ മലയാളമാണ് അധിഗണം. ഉപഗണം പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മലയാളം ടേമാണ് അധിഗണം. സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അധിഗണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപഗണവും അധിഗണവും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ സൂപ്പർ സെറ്റാണ്. എ ബിയുടെ ഉപഗണം, ബി എയുടെ അധിഗണം. ഓക്കെ, ഇത് രണ്ട് ടേമുകൾ ഓർത്ത് വയ്ക്കുക, ഉപഗണം ആൻഡ് അധിഗണം. ഓക്കെ, രണ്ട് മലയാളം വേർഡുകൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ സെറ്റ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ള സബ്സെറ്റുകൾ പഠിച്ചപ്പോൾ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടായി. ഏറ്റവും ചെറിയ സബ്സെറ്റ് എന്ന് പറഞ്ഞ ഇതാണ്, നൾ സെറ്റാണ് അല്ലേ, ശൂന്യഗണം. എം ടി സെറ്റ്, ശൂന്യഗണമാണ് ഏറ്റവും ചെറിയ സബ്സെറ്റ്. ഒരു സെറ്റിൻ്റെ ഏറ്റവും ചെറിയ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എം ടി സെറ്റാണ്. ഇനി ഏറ്റവും വലിയ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെറ്റ് തന്നെയാണ് അല്ലേ. ഇപ്പം എയുടെ ഏറ്റവും വലിയ സബ്സെറ്റ് എ ഇറ്റ്സെൽഫ്, എ തന്നെയാണ് എയുടെ ഏറ്റവും വലിയ സബ്സെറ്റ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. രണ്ട് ടൈപ്പ് സബ്സെറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു. പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇംപ്രോപ്പർ സബ്സെറ്റ് ആണേ. ഇംപ്രോപ്പർ സബ്സെറ്റ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, പ്രോപ്പർ സബ്സെറ്റ് ആൻഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു എലമെന്റെങ്കിലും കുറവുള്ളത്, എയിലെ എ എന്ന് പറഞ്ഞ സെറ്റിനെ, എ എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ് ഒരു എലമെന്റെങ്കിലും കുറവുള്ളത് അല്ലെ. ഇംപ്രോപ്പർ സബ്സെറ്റ് പഠിക്കാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എ എന്ന് പറയുന്നത് തന്നെയാണ് എയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ്. എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ എ തന്നെയാണ് എയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ്. അപ്പൊ എത്ര ഇംപ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ടാവും ഒരു സെറ്റിന്? ഒരേ ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതേതാണ്? ആ സെറ്റ് തന്നെയാണ് അല്ലെ. ഇനി അതല്ലാതെ ബാക്കി വരുന്ന സബ്സെറ്റുകളെയൊക്കെ നമ്മൾ എന്താണ് പറയുക? പ്രോപ്പർ സബ്സെറ്റുകൾ എന്നാണ് പറയുക. ഓക്കെ, ഈ പ്രോപ്പർ സബ്സെറ്റുകളെ നമ്മൾ പറയുന്നത് മലയാളത്തിൽ, നമ്മൾ പ്രോപ്പർ സബ്സെറ്റുകൾക്ക് പറയുന്നത് സംഗതോപഗണങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സംഗതോപഗണങ്ങൾ. ഓക്കെ, മലയാളത്തിൽ പ്രോപ്പർ സബ്സെറ്റിനെ നമ്മൾ പറയുന്നത് സംഗതോപഗണങ്ങൾ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, സംഗതോപഗണങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രോപ്പർ സബ്സെറ്റിൻ്റെ പേര് സംഗതോപഗണങ്ങൾ എന്നാണ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ എലമെന്റെങ്കിലും കുറവുള്ളത്, സബ് സെറ്റ്. എക്സാക്ട്ലി, സബ് സെറ്റ് എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രോപ്പർ സബ്സെറ്റും സബ്സെറ്റ് ഒക്കെ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി സബ്സെറ്റുകളുടെ എണ്ണം, സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ്, സബ്സെറ്റുകളുടെ എണ്ണം കാണിക്കാനായിട്ട് നമ്മൾ 2 raised to n അല്ലേ,
n element ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഉപഗണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 2^n ആണ് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ സംഗത ഉപഗണങ്ങൾ അതായത് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ് 2^n-1 ആയിരിക്കും 2^n-1 ആയിരിക്കും എത്ര സംഗതോപഗണങ്ങളുടെ സംഗതോപഗണങ്ങളുടെ എണ്ണമാണ് 2^n-1 സംഗതോപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചോളൂ ഇംപോർട്ടന്റ് ആണ് ഈ ടേം ഒക്കെ അപ്പോൾ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഉപഗണങ്ങൾ എന്ന് പറഞ്ഞു ഉപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സെറ്റ് അല്ലേ അധിഗണം അധിഗണം എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർ സെറ്റ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ് അതിനെ സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അധിഗണം എന്ന് പറയുന്നത് ഇനി പ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റുകളെ നമ്മൾ സംഗതോപഗണങ്ങൾ എന്ന് പറയും എന്താണ് സംഗതോപഗണങ്ങൾ എന്ന് പറയും ആൻഡ് സംഗതോപഗണങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് 2^n-1 അതായത് ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സെറ്റിന് അതേതാണ് ആ സെറ്റ് തന്നെയാണ് അല്ലെ ബാക്കിയുള്ളതൊക്കെ എന്താണ് പ്രോപ്പർ സബ്സെറ്റ്സ് ആണ് സംഗത ഉപഗണങ്ങളാണ് ഓക്കെ അപ്പൊ ഇതാണ് സബ്സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് ഈ ഒരു കാറ്റഗറിക്കകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇന്റർവെൽസ് ആണ് അല്ലെ ഇന്റർവെൽസ് ആസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇന്റർവെൽസിനെ നമ്മൾ പറയുന്നത് ഇടവേളകൾ തന്നെയാണ് കേട്ടോ ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇടവേളകൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇന്റർവെൽസിനെ നമ്മൾ എന്തിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രേഖീയ സംഖ്യാ ഗണത്തിൻ്റെ അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഇന്റർവെൽസ് ഉപയോഗിക്കുന്നത് അല്ലേ ഇടവേളകൾ ഉപയോഗിക്കുന്നത് ഈ റിയൽ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അല്ലേ മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം റിയൽ നമ്പേഴ്സിനെ ഇനി റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളായിട്ടാണ് നമ്മൾ എന്ത് പറയാറുള്ളത് ഇന്റർവെൽസ് പറയാറുള്ളത് ഇടവേളകൾ എന്ന് പറഞ്ഞാൽ പറയാറുള്ളത് അതിനെന്ത് രണ്ട് സബ്സെറ്റുകൾ നമ്മൾ രണ്ട് ടൈപ്പ് ഇന്റർവെൽസ് നമ്മൾ പഠിച്ചു രണ്ടെണ്ണം നാലെണ്ണം പഠിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് രണ്ടെണ്ണം അല്ലേ ഓപ്പൺ ഇന്റർവെൽസും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇന്റർവെൽസും എന്താണ് ഓപ്പൺ ഇന്റർവെൽസിന്റെ മലയാളം അത് തന്നെ ആ കാണുന്ന അത് മലയാളം തന്നെയാണ് എന്താണ് തുറന്ന ഇടവേള അല്ലേ തുറന്ന ഇടവേള തുറന്ന ഇടവേളയാണ് ഓപ്പൺ ഇന്റർവെൽ അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇന്റർവെൽ അപ്പൊ എന്തായിരിക്കും അടഞ്ഞ ഇടവേള അല്ലേ അടഞ്ഞ ഇടവേളയാണ് ക്ലോസ്ഡ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടും ഓർത്തു വയ്ക്കുക ഇനി ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ഉണ്ട് ഇത് ഓപ്പൺ ഇന്റർവെൽ നമ്മൾ ഇങ്ങനെയാണ് അല്ലെ ഓപ്പൺ ബ്രാക്കറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുക എ ബി ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ മലയാളം ടേംസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയാണോ ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കരുത് ഈ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേറ്റിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും ക്വസ്റ്റ്യൻ ഡൗട്ടൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് അതിനകത്ത് അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓക്സിജൻ HSA മാത്തമാറ്റിക്സ് ഓക്സിജൻ ക്ലാസ്സസ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര് ഓക്കെ HSA മാത്തമാറ്റിക്സ് ഓക്സിജൻ ക്ലാസ്സസ് HSA ക്യാപിറ്റല് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ഓക്സിജൻ ക്ലാസ്സസ് ഓക്സിജൻ ക്ലാസ്സസ് ഇതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കുറേ പേര് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആ ലിങ്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ അത് ശരിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഇൻ്റർവെൽസ് ഓർത്ത് വയ്ക്കുക ഇടവേളകൾ ഓർത്ത് വയ്ക്കുക ഓപ്പൺ ഇൻ്റർവെൽസ് ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് അതിൽ തന്നെ ഇനി ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ഒക്കെ ഉണ്ട് അല്ലേ എങ്ങനെയാണ് ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ ഇതിനെന്താ മലയാളം നമുക്ക് ആവശ്യമില്ലല്ലോ പകുതി തുറന്നതും പകുതി അടഞ്ഞതുമായിട്ടുള്ള ഇൻ്റർവെൽസ് ആണ് ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് എ ഓപ്പൺ ബി ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി അല്ലേ ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാം ഇപ്പം നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടിട്ട് എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ HSA എക്സാമിന് അതുപോലെ തന്നെ HSST എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഓപ്പൺ ഇൻ്റർവെൽസ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ മലയാള വേർഡ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്
ഓക്കെ അത് ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതായത് മൂന്നാമത്തെ ദിവസം ഡേ 3 നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ടോപ്പിക് സെറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. ഒരു കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു 4 വീഡിയോസും നമ്മൾ പറയുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പോൾ കാരണം സൺഡേ നമുക്ക് ഒഴിവാണ് അല്ലേ, സൺഡേ നമുക്ക് ക്ലാസ്സുകളില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് സൺഡേ വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിക്കാം. ഇനി അടുത്ത വീഡിയോ മൺഡേ ആണ് വരിക, ടോപ്പിക് വൈസ് ഡിസ്കഷൻ. അപ്പോൾ മൺഡേ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡേ 3 ടോപ്പിക്സ് മുഴുവൻ കവർ ചെയ്ത് വെക്കുക. ഒരു 4 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 യൂണിവേഴ്സൽ സെറ്റും പ്രോപ്പർ പവർ സെറ്റൊക്കെ വരുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ 1 വെൻ ഡയഗ്രം വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിലെ കുറച്ച് വീഡിയോസ്, അതായത് യൂണിയനും ഇൻ്റർസെക്ഷനും മാത്രമേ, യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കോംപ്ലിമെൻ്റ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു 4 വീഡിയോ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 4 വീഡിയോയുടെ ലിങ്ക് എവിടെയുണ്ട്? നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾ വീഡിയോ കാണുന്ന ഫോണിലാണെങ്കിൽ എൻ്റെ താഴെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരുന്ന ഒരു പോപ്പപ്പ് വിൻഡോ ഉണ്ട്. ആ പോപ്പപ്പ് വിൻഡോ ആണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഈ 4 വീഡിയോസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 5 വീഡിയോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4 വീഡിയോയും കൂടെ, അപ്പോൾ 9 വീഡിയോ നമ്മൾ കണ്ട് കവർ ചെയ്യും മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള മലയാളം ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇത് പഠിച്ച് തീരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് തൊറോ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഈ ഒരു കാണുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.